ഹൈഡ്രോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പൊന്നാനിയിൽ ജൂൺ 21-ന് തുടക്കമാകും. ഇതിനു മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. കടലിലെയും ജലാശയങ്ങളിലെയും ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുകയും ഇക്കാര്യത്തിൽ സർക്കാർ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായാണ് ഹൈഡ്രോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. പൊന്നാനി നഗരസഭയുടെ പഴയ ഓഫീസ് കെട്ടിടത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് താൽക്കാലികമായി പ്രവർത്തിക്കുക. തുടർന്ന് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാർബറിൽ പ്രവർത്തനം ആരംഭിക്കും. എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളുടെ പരിധിയിലായാണ് മധ്യമേഖല ഓഫീസ് സ്ഥാപിക്കുക. ലോക ഹൈഡ്രോഗ്രാഫിക് ദിനത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഉദ്ഘാടന സമ്മേളനം പൊന്നാനി ആനപ്പടി നുഫയ്യസ് ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. അനുബന്ധ പരിപാടികളിലായി മൂന്ന് വിഷയങ്ങളിൽ സെമിനാറും പ്രദർശനവും സംഘടിപ്പിക്കും. പൊന്നാനി നഗരസഭയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അംഗങ്ങളായ ഓ ഷംസു, എം ആവിദ, രജീഷ് ഉപാല, ഷീന സുദേശൻ, മറൈൻ സർവേയർ സി ഒ വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള അത് വ്യത്യസ്ത വിഷയങ്ങളിലുള്ള സാമുദ്രിക ചലനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ ജിയോളജിക്കലായിട്ട് ഇമ്പോർട്ടൻസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേകം സിംബോസിയമായിട്ട് ശില്പശാലയായിട്ട് തന്നെ പ്രത്യേകം പ്രത്യേകം വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ അന്നത്തെ ദിവസം നടക്കും. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തെ സംഘാടക സമിതി ചെയർമാനായും, ഓ ഷംസു, എം എ ഹമീദ, ഹുസൈൻ ഗോയ തങ്ങൾ എന്നിവരെ വൈസ് ചെയർപേഴ്സൺമാരായും, മറൈൻ സർവേയർ വർഗീസ് സിഒ കൺവീനറായും, ജോയിന്റ് കൺവീനറായി പ്രകാശ് രാജീവ് എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. 101 അംഗ സംഘാടക സമിതിയെയാണ് തെരഞ്ഞെടുത്തത്. NCV ന്യൂസ്, പൊന്നാനി.